വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പിയുടെ നിലനിൽപ്പ് കഷ്ടത്തിലാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അതിന്റെ സൂചനകളാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേരിതിരിവും തർക്കവും പോരും ഒക്കെയായി നടക്കുന്നത്. പുതിയ ഗ്രൂപ്പ് പോരിന് തെളിവായിട്ടാണ് വി മുരളീധരനെ തഴഞ്ഞു ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ തീരുമാനം. വി മുരളീധരനുമായി കെ സുരേന്ദ്രൻ അകലുന്നു എന്ന വാർത്തകൾക്കിടെയാണ് ജെ പി നദ്ദയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളിൽ നിന്ന് വി മുരളീധരന്റെ ചിത്രം പൂർണ്ണമായും ഒഴിവാക്കിയത്. കെ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, പി കെ കൃഷ്ണദാസ്, വി വി രാജേഷ് എന്നിവരുടെ ചിത്രങ്ങൾ മാത്രമാണ് ഫ്ലെക്സ് ബോർഡുകളിൽ ഉള്ളത്. മുരളീധരനുമായി അകന്ന കെ സുരേന്ദ്രന്റെയും വി വി രാജേഷിന്റെയും നേതൃത്വത്തിലാണ് പുതിയ ചേരിയെന്ന് നേതാക്കൾ പറയുന്നു. പുതിയ ഗ്രൂപ്പിന്റെ ഫ്ലെക്സിൽ മുരളീധരന് പകരം കുമ്മനം രാജശേഖരൻ ഇടം പിടിച്ചിരിക്കുകയാണ്. വി മുരളീധരന്റെ വലം കൈയായാണ് കെ സുരേന്ദ്രനും വി വി രാജേഷും അറിയപ്പെടുന്നത്. എന്നാൽ ഇവരിപ്പോൾ മുരളീധരനെ ഒതുക്കാൻ ശ്രമിക്കുകയാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വി മുരളീധരനുമായി ഇടഞ്ഞു നിൽക്കുന്ന പി കെ കൃഷ്ണദാസിന്റെ ചിത്രം പോലും ഫ്ലെക്സ് ബോർഡുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ വെട്ടി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ലക്ഷ്യം വെച്ചാണ് വി മുരളീധരന്റെ പ്രവർത്തനങ്ങൾ മുന്നേറുന്നത്. സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളെ അറിയിക്കാതെയാണ് വി മുരളീധരൻ മണ്ഡലത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതാണ് കെ സുരേന്ദ്രൻ പക്ഷത്തെ ചൊടിപ്പിച്ചത്. മിക്ക പരിപാടികളിൽ നിന്നും കെ സുരേന്ദ്രൻ, വി വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ വിട്ടുനിൽക്കുകയാണ്. കുറച്ചുകാലമായി തുടരുന്ന വി മുരളീധരനും കെ സുരേന്ദ്രനും തമ്മിലുള്ള അസ്വാരസ്യങ്ങളാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത്. രണ്ടാം തവണയും അധ്യക്ഷ പദവി നിലനിർത്താൻ ശ്രമിക്കുന്ന കെ സുരേന്ദ്രന് വി മുരളീധരന്റെ പിന്തുണയില്ലെന്നാണ് ബി ജെ പിയിൽ നിന്ന് പുറത്തുവരുന്ന വിവരം. എന്നാൽ മറ്റു നേതാക്കളെ കൂട്ടുപിടിച്ച് കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തി പ്രസിഡന്റ് സ്ഥാനം നിലനിർത്താനാണ് സുരേന്ദ്രന്റെ നീക്കം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ പിടിമുറുക്കാൻ ആർ എസ് എസ് ശ്രമം നടത്തുന്നതിനിടെയാണ് പാർട്ടിയിൽ വി മുരളീധരൻ കെ സുരേന്ദ്രൻ പോര് മുറുകുന്നത്.